ദൈവത്തെ ആരാധിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും എങ്ങനെയാണ്? അധരം കൊണ്ടാണോ അതോ നമ്മുടെ ഹൃദയം കൊണ്ടാണോ? മനുഷ്യൻ എങ്ങനെയാണ് അശുദ്ധനാകുന്നത്? അവൻ്റെ അധരത്തിലൂടെയോ അതോ ഹൃദയത്തിലൂടെയോ? പഴയ നിയമത്തിലെ മോശയേക്കാൾ വലിയവനായ ഈശോ, പിതാവിൻ്റെ മനസ്സറിയുന്ന പുത്രനായ ഈശോ നിയമത്തിന് പുതിയൊരു വ്യാഖ്യാനം നൽകുകയാണ്. മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ ഭക്ഷണങ്ങളല്ല, മറിച്ച് അവൻ്റെ ഹൃദയ വിചാരങ്ങളാണ്. സങ്കീർത്തകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, 141:4: എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ സമ്മതിക്കരുതേ, അക്രമികളോട് ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാൻ എനിക്ക് ഇടയാകരുതേ. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 24:7: ഞാനാണ് കർത്താവ് എന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും, അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും, അവർ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കളേക്ക് തിരിച്ചു വരും. സങ്കീർത്തനം 51:10: ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം. 119:32: ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. ഹൃദയത്തെ നമുക്ക് എപ്പോഴും കർത്താവിനായി ഒരുക്കമുള്ളതായി നിർത്താം. കർത്താവിനോട് കൃപയാചിക്കാം.